ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേരള പൊറോട്ടയാണ്. എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഒരു കേരള പൊറോട്ട തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് ആപ്പിൾ കിച്ചണിലോട്ട് സ്വാഗതം. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. പൊറോട്ട മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 750 ഗ്രാം മൈദ ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മൈദ മാവ് എപ്പോഴും നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം, കാരണം നമ്മൾ ആ വീശണ സമയത്ത് അതിലേക്ക് ഈ ലെയറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് അതിലോട്ട് ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഷുഗറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് സാൾട്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടി തന്നെ വേണമെന്നില്ല, നമുക്കതിന് പകരമായിട്ട് മിൽക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പാൽപ്പൊടിക്ക് പകരമായിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളം കൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു മാവ് ഇതേപോലെ കുഴച്ചെടുക്കുക. 3 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ മാവ് ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ മാവ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നേരെ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പൊറോട്ട മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് നമ്മൾ മാവ് കുഴക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് പൊറോട്ട മാവ് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഓയിലൂടി മാവിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട മാവ് കുഴച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോളാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോളുകൾ തയ്യാറാക്കിയെടുക്കുക. ഇനി നമുക്ക് പൊറോട്ടയുടെ സൈസിനനുസരിച്ച് ബോൾ പിടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട മാവ് എല്ലാം ബോൾ പിടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബോളാണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് പൊറോട്ട സൈസിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ബോൾ ചെറിയ ബോൾ ആക്കാവുന്നതാണ്. ഇതേപോലെ നമുക്കെല്ലാം ബോൾ പിടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ബോൾ പിടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് കവർ ചെയ്യണം. ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇതുവരെ ബോൾ പിടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് എങ്ങനെയാണ് വീശിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ബോൾ പിടിച്ചൊരു 10 മിനിറ്റ് ആയതിന് ശേഷം ഓരോ ബോളും ഇതേപോലെ തന്നെ നമുക്കൊരു റോളർ വെച്ചിട്ട് ഇതേപോലെ പതുക്കെ ഒരു ചപ്പാത്തിയുടെ ഒരു വലുപ്പത്തിൽ നമുക്കെല്ലാം ഇതേപോലെ പരത്തി ഒരു സൈഡിലോട്ട് വയ്ക്കാം. ഞാനിവിടെ എല്ലാ ബോളും ഒരു ഏകദേശം ഒരു ചപ്പാത്തിയുടെ ഷേപ്പിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വീശിയെടുക്കുക. അപ്പോൾ ഇതേപോലെ വീശണ സമയത്ത് അതിൻ്റെ മേലിലും താഴെയിട്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ നമുക്കൊന്ന് വീശിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വീശിയെടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ഏകദേശം ഒരേപോലെ വരണം. നമുക്ക് സൈഡിൽ നിന്ന് ഒരുപാട് കട്ടി വരാൻ പാടില്ല. ഉണ്ടെങ്കിലും കയ്യും കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കനം കുറച്ചെടുക്കുക. അതിൻ്റെ മേലിലായിട്ട് അല്പം മൈദയും ഓയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് പൊറോട്ടയ്ക്ക് ചിറ്റിയെടുക്കാം. നമുക്ക് പൊറോട്ട ബോൾ എല്ലാം ഇതേപോലെ വീശിയിട്ട് നമുക്ക് ചിറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് പൊറോട്ട വീശി ചിറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ നമുക്ക് ചില്ലറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ഈ ഒരു രീതിയിൽ പൊറോട്ട വീശിയിട്ട് ഇതേപോലെ ചിറ്റിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചിറ്റിയെടുത്താൽ മതി, നല്ലൊരു ലെയറൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാ പൊറോട്ടയും ഇതേപോലെ തന്നെ വീശി ചിറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവർ വെച്ചിട്ടോ നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പരത്തിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് നമുക്കിതേപോലെ ഈസി ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും.
ഇതേപോലെ റോളർ വെച്ചിട്ട് നമുക്ക് എല്ലാ സൈഡും ഒരേ കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് അല്പം ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫയറിൽ തിരിച്ച് മറിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഷുഗർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പൊറോട്ടയ്ക്ക് നല്ലൊരു കളറും ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഷുഗർ ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് സ്വീറ്റ് ആയിപ്പോകും പൊറോട്ട. അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ലെവലിൽ ഷുഗർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നല്ലൊരു കളറൊക്കെ കിട്ടും പൊറോട്ടയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പൊറോട്ട നന്നായിട്ട് ഇതേപോലെ ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റുമാണ്. ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഈ പൊറോട്ടയ്ക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.